സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ട മൺപാത്രം നിർമ്മിക്കുന്നവർ ഓണക്കാല വിപണി ലക്ഷ്യം വെച്ച് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഓണക്കാലത്ത് നടക്കുന്ന വിവിധ മേളകൾ വിപണനത്തിന് സഹായകമാകുമെന്ന കണക്കുകൂട്ടലിലാണിവർ. എന്നാൽ കളിമണ്ണിൻ്റെ ദൗർലഭ്യവും നിർത്താതെ പെയ്യുന്ന മഴയും ഇവർക്ക് തിരിച്ചടിയാവുകയാണ്. ഈ ചക്രത്തിൽ തിരിയുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ചാത്തമംഗലത്തെ കപ്രംതൊടിയിൽ ഗോപാലൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. വരാനിരിക്കുന്ന ഓണക്കാലമാണ് ഈ കോളനിയിലെ കുംഭാര സമുദായത്തിൽപ്പെട്ട മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന 15 വരുന്ന കുടുംബങ്ങളുടെ പ്രതീക്ഷ. ആധുനികതയുടെ കുത്തൊഴുക്കിൽ മൺപാത്രങ്ങൾ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നതാണ് ഇവർ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി കാണാൻ കാരണമായത്. പൂച്ചട്ടികളായിരുന്നു പിന്നീടുണ്ടായിരുന്ന ആശ്രയം. പ്ലാസ്റ്റിക്കും കോൺക്രീറ്റും അവിടെയും ആധിപത്യം സ്ഥാപിച്ചു. കളിമണ്ണിൻ്റെ ദൗർലഭ്യവും ഇവരുടെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി. ഇപ്പോൾ വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നാണ് മണ്ണെത്തിക്കുന്നത്. അതിന് തന്നെ ഭീമമായ സംഖ്യ ചെലവും വരും. ഓണക്കാലത്ത് നടക്കുന്ന വിവിധ മേളകൾ ലക്ഷ്യമാക്കി നിർമ്മാണം നടത്തുന്നതിനിടെയാണ് നിർമ്മിച്ചെടുത്ത പാത്രങ്ങൾ ഉണക്കാൻ കഴിയാതെ മഴ തിരിച്ചടിയാവുന്നത്. ഇത്രയൊക്കെ പ്രതിസന്ധികളെ അതിജീവിച്ചുണ്ടാക്കുന്ന പാത്രങ്ങൾ ലാഭത്തിൽ വിറ്റഴിക്കാനും പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല. ഓണച്ചന്തകളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ കുറേ നമുക്ക് അങ്ങനെ ചിലവാകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പോൾ മഴയാണ്, ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. മഴ ഒന്ന് വിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേ. ഞങ്ങളിവിടെ ഈ പറമ്പത്തെ 4-5 ഉള്ളൂ. പോരാണെങ്കിൽ 10-24 പോരുണ്ട്. ഇപ്പം എടുക്കുന്നവരും ഞങ്ങൾ 4-5. വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ ചെറുപ്പക്കാർ പലരും മറ്റു കൂലിത്തൊഴിലുകൾക്കും മറ്റും പോയാണ് ഉപജീവനം നടത്തുന്നത്. ആദി ആന്ധ്ര ബ്രാഹ്മണർ എന്നാണ് ഇവരുടെ യഥാർത്ഥ സമുദായ പേരെങ്കിലും ഇപ്പോൾ കുംഭാര സമുദായം എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. സർക്കാർ കണക്കിൽ ഇവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിനും മറ്റും യാതൊരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നുമില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇവരുടെ ജീവിതവും ചക്രത്തിൽ തിരിയുന്ന ഈ കളിമണ്ണ് പോലെയാണ്. ഏത് നിമിഷവും അത് പ്രതീക്ഷ തെറ്റിച്ച് അടർന്നു പോകാം. പ്രതീക്ഷയുടെ അരികെയെങ്കിലും എത്താനുള്ള പെടാപ്പാടിലാണിവർ. ക്യാമറാമാൻ ETE നിബിൻ രാജിനൊപ്പം, വിനോദ് മിസരി, CTV പ്രാദേശിക വാർത്ത.